ഹേ ഹലോ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാനൊരു അടിപൊളി റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് തമ്പനയിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും, അതെ, പാൽക്കപ്പ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. പലരും ഇത് കപ്പ, കൊള്ളി, പൂളക്കിഴങ്ങ് അതൊക്കെ പറയും. നിങ്ങളുടെ നാട്ടിൽ ഏതൊക്കെയാണ് പറയണത് ഒന്ന് കമൻറ്റ് ചെയ്തിട്ട് പറയൂ കേട്ടോ. അപ്പോൾ നമുക്ക് അധികം ലാഗ് അടിപ്പിക്കാതെ നമുക്ക് വീട്ടിലേക്ക് കടക്കാം. അപ്പോൾ നമുക്ക് ചതക്കള ഐറ്റംസ് ആദ്യം ചതച്ചെടുക്കാം. ഒരു കഷ്ണം ഇഞ്ചി, ചെറിയുള്ളി, ക്വാണ്ടിറ്റി ഒക്കെ നിങ്ങൾ ആവശ്യത്തിനനുസരിച്ചിട്ട് എടുക്കാം കേട്ടോ. പച്ചമുളക്, പച്ചമുളക് അല്ലെങ്കിൽ ചീനമുളകോ അല്ലെങ്കിൽ കാന്താരിമുളകോ ഏത് വേണമെങ്കിൽ എടുക്കാം കേട്ടോ, ഓപ്ഷനലാണ്. അപ്പോൾ നമുക്ക് കപ്പ നല്ലോണം ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം കുക്കറിലിട്ട് കൊടുത്തിട്ടുണ്ട്, വേവിക്കാൻ വേണ്ടി വെച്ചിരിക്കാം കേട്ടോ. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ടൊരു ഒരു 4 വിസിൽ വരെ നന്നായിട്ട് വേവിച്ചെടുക്കണം. അപ്പോൾ നന്നായിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്, ഇനി നമ്മൾ ഗ്രൈൻഡ് ചെയ്ത ഐറ്റംസ് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നല്ലോണം മിക്സ് ചെയ്യണം, നല്ലോണം വേവണം നമ്മളെ കപ്പ കേട്ടോ, നല്ല ടേസ്റ്റ് കൂടുതലാവുള്ളൂ. അതിനുശേഷം തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ വീഡിയോ മിസ്സായിപ്പോയി. തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്തപ്പോൾ കുറച്ച് ഉപ്പൊന്ന് കുറവായിട്ടുണ്ട്, അപ്പം അതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് താളിപ്പ് റെഡിയാക്കാം. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്, ചെറിയുള്ളി, കരിവേപ്പില, ഉണക്കമുളക്, പിന്നെ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതൊക്കെ ഇട്ടിട്ട് അതിലേക്ക് കപ്പയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത്രേ ഉള്ളൂ, സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്. നിങ്ങൾക്ക് എന്തായാലും ട്രൈ ചെയ്യാൻ പറ്റിയ റെസിപ്പിയാണ്. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ. നല്ല അടിപൊളി റെസിപ്പിയാണ് കേട്ടോ. പിന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യാനും മറക്കരുത്. കമൻറ്റാണ് മെയിൻ, കമൻറ്റിലാണ് നിങ്ങൾ എനിക്കറിയുള്ളൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലേന്നൊക്കെ കേട്ടോ. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്യണം, ട്രൈ ചെയ്തിട്ട് എന്തായാലും കമൻറ്റ് ചെയ്യണം കേട്ടോ. എൻ്റെ റെസിപ്പീസൊക്കെ ഒന്ന് ട്രൈ ചെയ്തിട്ട് കമൻറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ, അസ്സലാമു അലൈക്കും.